Hey, hello guys, welcome back. So, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്തു, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്തു, നമ്മളൊരു ഫസ്റ്റ് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. സോ അതിൻ്റെ കണ്ടിന്യൂവേഷനായി തന്നെ നമ്മൾ ഈ സെക്കൻഡ് പാർട്ടിൽ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ചെറുതായിട്ട് ലേഔട്ട് ഡിസൈനിങ്ങും അതുപോലെ തന്നെ ജാവ പ്രോഗ്രാമിങ് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഈ വീഡിയോയിൽ. സോ ഫസ്റ്റ് ഓഫ് ഇതാണ് നമ്മളുടെ പ്രൊജക്റ്റ്, ഫസ്റ്റ് ആപ്പ് ഇതാണ് ഇന്നലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റ്. സോ ഞാൻ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നു. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റ്. ഓക്കെ, ഞാൻ അത് ഓപ്പൺ ചെയ്യുന്നു. സോ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇനി ഞാൻ യൂസ് ചെയ്യൽ ഈ ഡാർക്ക് തീമായിരിക്കും. സോ നിങ്ങളും ഈ തുടക്കത്തിൽ തന്നെ ഡാർക്ക് തീം യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, വൈറ്റ് തീം യൂസ് ചെയ്യുമ്പോൾ അത് വല്ലാതെ ഡിസ്റ്റർബിംഗ് ആണ്. സോ ഞാൻ ഈ ഡാർക്കായിട്ടുള്ള ഈ തീം തന്നെ ആയിരിക്കും ഇനിയുള്ള വീഡിയോസിലെല്ലാം യൂസ് ചെയ്യുക. ഓക്കെ, എനിവേ, സോ ഇതാണ് നമ്മളുടെ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ. ഇതിലാണ് നമ്മൾ ജാവ കോഡ് എൻ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്നത്. ഇതാണ് ആക്ടിവിറ്റി അണ്ടർസ്കോർ മെയിൻ ഡോട്ട് XML. ഇതിലാണ് നമ്മളുടെ ലേഔട്ടിൻ്റെ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ ഇത് സൂം ചെയ്യാണ്, നിങ്ങൾക്ക് വീഡിയോയിൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയാണ്. ഓക്കെ, സോ ഇന്നലെ നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്തു, അതുപോലെ തന്നെ ഈ ഒരു ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്തു. ഓക്കെ, സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടി ലേഔട്ടിനെ കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇത് XML ലാംഗ്വേജ് ആണ്, എക്സ്റ്റെൻഡബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. ഇത് നമ്മളുടെ HTML വെബ് ലാംഗ്വേജിൻ്റെ ഏകദേശം അതേ ഫോർമാറ്റ് തന്നെയാണ്, ചെറിയ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. അതിൽ കാര്യമായിട്ട് മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു റൂട്ട് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ സബ്ബായിട്ട് കുറച്ച് ഡിവിഷൻ ഉണ്ടാവും, പിന്നെ നമ്മളുടെ വിഡ്ജറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ വ്യൂസ് ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെ ഹെഡായിട്ട് വരുന്നത് കൺസ്ട്രെയിൻറ്റ് ലേഔട്ടാണ്. ഞാനിപ്പോൾ തൽക്കാലം അതൊന്ന് റിപ്ലേസ് ചെയ്യണം. സോ ഇവിടെ വരെ സെലക്ട് ചെയ്തിട്ട് ഞാൻ റിലേറ്റീവ് ലേഔട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ. ത്രൂ ഔട്ട് ഈ വീഡിയോയിൽ ഞാൻ റിലേറ്റീവ് ലേഔട്ടായിരിക്കും. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മറ്റ് ലേഔട്ടായ ഫ്രെയിം ലേഔട്ട്, ലീനിയർ ലേഔട്ട് അതുപോലുള്ള കാര്യങ്ങൾ പഠിക്കാം. നിങ്ങൾക്ക് ഇത് ഇവിടെ നോക്കിയാൽ കാണാം, സ്ക്രോൾ വ്യൂ, ലീനിയർ ലേഔട്ട്, അതുപോലെ തന്നെ നെസ്റ്റഡ് സ്ക്രോൾ വ്യൂ, ഇമേജ് വ്യൂ, അങ്ങനെ പലതരത്തിലുണ്ട്. ഇമേജ് വ്യൂ വരുമ്പോൾ അതൊരു മെയിൻ ലേഔട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, അതൊരു വ്യൂ ആണ്. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നീട് വരാം അതിലേക്ക്. സോ ഇവിടെ ഞാനിപ്പോൾ ലീനിയർ ലേഔട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഹലോ മീ എന്നുള്ള ടെക്സ്റ്റ് വ്യൂ അത് ഈ ടോപ്പ് ലെഫ്റ്റ് കോർണർക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന കോഡ്സ് എല്ലാം കൺസ്ട്രെയിൻറ്റ് ലേഔട്ടിനുള്ളതാണ്. സോ ഞാൻ ഇത്രയും ഭാഗം ഇപ്പോൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം. സോ ഇതാണ് നമ്മളുടെ ടെക്സ്റ്റ് വ്യൂ. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറുതായിട്ട് അട്രിബ്യൂട്ടിനെ കുറിച്ചൊന്ന് പഠിക്കാം. അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഓരോരോ പാരാമീറ്റേഴ്സ്. ഇതിപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് ഈക്വൽ ടു ഹലോ മീ എന്ന് എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റ് കളർ ഈക്വൽ ടു നമ്മൾ അറ്റ് ആൻഡ്രോയിഡ് പിന്നെ ഈ കളർ കൊടുത്തിട്ടുണ്ട്. സോ ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് ആൻഡ്രോയിഡ്, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രോപ്പ് ഡൗണിൽ കാണാൻ പറ്റും, ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അട്രിബ്യൂട്ടുകളാണ്. ഞാൻ ഇവിടെ ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സൈസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, സോ ഈ ഫോർമാറ്റ് ശ്രദ്ധിക്കണം. ഇതിൽ ടെക്സ്റ്റ് എന്നുള്ള സ്മോൾ ലെറ്ററാണ്, പിന്നെ വരുന്ന അടുത്ത വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ, അതായത് എസ് ക്യാപിറ്റൽ ലെറ്ററാണ് അല്ലെങ്കിൽ അപ്പർ കേസ് ലെറ്ററാണ്. ഓക്കെ, ഇനി ഇത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈക്വൽ ടു എന്നിടുന്നു. എന്നിട്ട് ഈ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലെ വേണ്ട സൈസ് ടൈപ്പ് ചെയ്യുന്നു. സപ്പോസ് 24. ഓക്കെ, 24 ടൈപ്പ് ചെയ്യുമ്പോൾ സൈസ് ഇവിടെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഈ 24 എന്നുള്ളതിന് ഒരു ഡി പി അല്ലെങ്കിൽ അതിൻ്റെ ഒരു നമ്മളതിൻ്റെ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഡി പി ഉണ്ട്, ഇഞ്ചുണ്ട്, അതുപോലെ തന്നെ പിക്സലുണ്ട്, SP ഉണ്ട്. പിന്നെ മറ്റു ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഇതിൽ ലേഔട്ടിൽ ടെക്സ്റ്റ് സൈസിനെ നമ്മൾ യൂസ് ചെയ്യൽ എസ് പി ആണ്. ഓക്കെ, സോ എസ് പി സെറ്റ് ചെയ്യുന്നു. സോ ഹലോ മീ എന്നുള്ളത് ഇപ്പോൾ വലിയ സൈസ് ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇത് കുറച്ചുകൂടി വലുതാക്കാം. ഞാൻ 24 34 ആക്കുന്നു. ഓക്കെ, സോ ഇതിപ്പോൾ വലുതായിട്ടുണ്ട്. പിന്നെ ഇത് ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് നമ്മളെ കളർ കോഡാണ്. ഈ കളർ കോഡിന് പകരം ഡയറക്റ്റായിട്ട് ഇവിടെ നമ്മൾ വൈറ്റ് കൊടുത്ത പോലെ തന്നെ ഇവിടെയും ആൻഡ്രോയിഡിൽ ഡീഫോൾട്ടായി സെറ്റ് ചെയ്ത് വെച്ച കളർ കോഡുകളെല്ലാം യൂസ് ചെയ്യാം. സപ്പോസ് ഞാനിപ്പോൾ ഇത് മാറ്റിയിട്ട് ആൻഡ്രോയിഡ് കളർ റെഡ് ഡാർക്ക്. ഓക്കെ, ഇനി ഈ ഡാർക്ക് എനിക്ക് ലൈറ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും, ഇപ്പോൾ സപ്പോസ് ഗ്രീന്. ഓക്കെ, ഗ്രീൻ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കസ്റ്റം കളേഴ്സ് ഇവിടെ സെറ്റ് ചെയ്യാം. അതിന് കളർ കോഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഇതുപോലെയുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. ഇനി ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ കളർ ഫോട്ടോഷോപ്പ് ചെറുതായിട്ട് അറിയുന്ന ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും കളർ കോഡ്. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മാനുവലായിട്ട് ഇഷ്ടമുള്ള കളേഴ്സ് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ മെറ്റീരിയൽ കളർ ചോയ്സ് ഇവിടെ ഉണ്ട്. കളർ പിക്കർ വഴി ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മളുടെ ഈ ഹലോമി എന്നുള്ളത് ഈ ലെഫ്റ്റ് ടോപ്പ് കോർണറിലാണ്. സോ ഇതിനെ നമുക്ക് സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. അതിന് റിലേറ്റീവ് ലേഔട്ടിൻ്റെ റൂട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സെൻറ്റർ ഇൻ പാരൻ്റ് എന്നുള്ള ഈ ഒരു ഇതിൽ ട്രൂ കൊടുത്താൽ ഡയറക്റ്റായിട്ട് അത് സെൻറ്ററിലേക്ക് വരും. ഓക്കെ, ഇതിലെ ഓരോ കോഡ് നിങ്ങൾ ഏതൊരു കോഡായാലും തന്നെ അത് കാണാപ്പാടം പഠിക്കുന്നത് അത്ര നല്ല ചോയ്സ് അല്ല. കാരണം എത്ര കോഡ് വെച്ചിട്ട് നിങ്ങൾ കാണാപ്പാടം പഠിക്കൽ. അതിന് നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കോഡുകളെല്ലാം നമ്മൾ കാണാപ്പാടം പഠിച്ചിരിക്കും. അല്ലാത്തതെല്ലാം ഡോക്യുമെൻറ്റേഷൻ നോക്കും. അതിപ്പോൾ ഈ ലേഔട്ടിൻ്റെ കേസിൽ വരുമ്പോൾ ഏകദേശം എല്ലാം കാണാപ്പാടം പഠിക്കും. അത് നമ്മൾ ഓരോ തിയറി വൈസ് ആയിട്ട് പഠിക്കലല്ല, നമ്മൾ പ്രാക്ടീസിങ്ങിലൂടെ മനസ്സിലാക്കിയെടുക്കലാണ്. അല്ലാതെ ഓരോന്നും നമ്മൾ ഓരോ കോഡും മനസ്സിലാക്കി വെച്ച് കാണാപ്പാടം പഠിച്ച് വെച്ചിട്ട് ചെയ്യലല്ല, അത് നമ്മൾ ചെയ്യുമ്പോൾ പഠിക്കലാണ്. ഓക്കെ, പക്ഷേ ഈ ജാവയുടെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാതൊന്നും പഠിക്കില്ല, ബേസിക് ആയിട്ടുള്ള മാത്രം പഠിക്കുള്ളൂ. മറ്റേതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണോ അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന എന്തെങ്കിലും ലൈബ്രറി ആണോ അങ്ങനെ എന്തെങ്കിലും ആണോ അതിൻ്റെ ബേസിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റേഷൻ വായിച്ചിട്ട് അതിന് വേണ്ട കോഡുകൾ യൂസ് ചെയ്യലാണ്. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമുക്ക് ഒരു ബ്ലൂ കസ്റ്റം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടെക്സ്റ്റ് വ്യൂ ഉണ്ട്. ഇനി നമ്മൾ ഈ പാലറ്റി എന്നുള്ള ഭാഗത്ത് അല്ലെങ്കിൽ നമുക്ക് ലേഔട്ടിൽ ഡിസൈൻ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പാലറ്റി എന്ന് കാണാം. ഈ പാലറ്റിയിൽ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് സെലക്ട് ചെയ്യാം. ഈ കോമൺ ആയിട്ടുള്ളത് ഒന്ന് ടെക്സ്റ്റ് വ്യൂ, അതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ചില നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ ലേബൽ എന്ന് പറയുന്ന ഈ സെയിം തിങ് തന്നെയാണ് ഇതിൽ ടെക്സ്റ്റ് വ്യൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവിടെ ഡിസൈനിങ് കാണിച്ചിട്ട് ഇവിടെ നമ്മളുടെ കോഡിലാണ് ചേഞ്ചസ് വരുത്തിയത്. ഈ സെയിം തിങ് തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഈ പ്രോപ്പർട്ടീസ് വഴി ഇതിൽ അട്രിബ്യൂട്ട് കാരണം ഈ പാനലിൽ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് വഴി എല്ലാം സെറ്റ് ചെയ്യാം. ഇതിൽ ഫോണ്ട് ഫാമിലി, ഫോണ്ട് സൈസ്, അതുപോലെ തന്നെ ബോൾഡാക്കാം, നമുക്ക് ഇറ്റാലിക്കാക്കാം, ഇങ്ങനെയെല്ലാം ചേഞ്ചസ് വരുത്താം. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഇമേജ് വ്യൂ ആണ്. ഓക്കെ, സോ ഇമേജ് വ്യൂ എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ എന്നോട് ഒരു ഇമേജ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സപ്പോസ് ഈ ഒരു ഇതിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ആപ്പ് ഐക്കണ നമ്മളുടെ ഈ പ്രൊജക്റ്റിൽ റെപ്രസെൻ്റ് ചെയ്യൽ മിപ്പ് മാപ്പ് എന്ന പേരിലാണ്. ഓക്കെ, ഞാൻ ഇതിൽ റൗണ്ടായിട്ടുള്ള ഐക്കണ് സെലക്ട് ചെയ്യുന്നു. സോ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു ഇമേജ് ഉണ്ട് അല്ലേ. ആ ഇമേജിന് റാപ്പ് കണ്ടൻറ്റ് എന്നാണ് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും. റാപ്പ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇമേജിൻ്റെ എത്രയാണോ അതിന് വേണ്ട സൈസ്, സ്ക്രീനിൽ എത്രയാണോ അതിന് വേണ്ട സൈസ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് പിക്ക് ചെയ്യുന്നതാണ് റാപ്പ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. നമുക്കിവിടെ നോക്കിയാൽ മാച്ച് പാരൻ്റ് എന്നുണ്ട്. മാച്ച് പാരൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എൻഡ് ടു മറ്റേ എൻഡ് വരെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്, സ്ട്രെച്ച് ചെയ്യുക, ലേഔട്ടിനെ സ്ട്രെച്ച് ചെയ്യുക. പക്ഷേ ഇമേജ് സൈസ് അപ്പോൾ ഡീഫോൾട്ടായിട്ടുള്ളത് തന്നെ സെറ്റാവും. ഓക്കെ, ഇനി ഹൈറ്റ് എന്നുള്ളതും ഇതുപോലെ തന്നെ മാച്ച് പാരൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫില്ലാവും. കാരണം അത് ലെഫ്റ്റ് ടു റൈറ്റ് stretch ചെയ്തു അതുപോലെ തന്നെ ടോപ്പ് ടു ബോട്ടം സ്ട്രെച്ച് ചെയ്തു സോ അത് ആ സ്ക്രീനിൻ്റെ എൻ്റയർ സ്പേസ് തന്നെ എടുത്തു സോ ഞാനിവിടെ എന്ത് ചെയ്യുന്നു മാനുവലായിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഫോണ്ട് സൈസ് ഈ ടെക്സ്റ്റ് സൈസ് എന്നുള്ളത് മാനുവലായിട്ട് സെറ്റ് ചെയ്തു അതുപോലെ തന്നെ ഇത് ഞാൻ മാനുവലായിട്ട് സെറ്റ് ചെയ്യാൻ പോണ് ഞാൻ 250 dp ആണ് കൊടുക്കാവുന്നത് ഇതിൽ ഡോട്ട് പിക്സലാണ് നമ്മൾ യൂസ് ചെയ്യൽ ഈ ഡി പി പിന്നെ ഹൈറ്റ് എന്നുള്ളത് 250 തന്നെ കൊടുക്കുന്നു കാരണം ഇത് എനിക്കറിയാം ഇതൊരു സ്ക്വയർ ഇമേജ് ആണെന്ന് കാരണം സ്ക്വയർ ആണെന്ന് ഞാൻ പറയാൻ കാരണം ഇത് ആപ്പ് ഐക്കൺ നമ്മളൊരിക്കലും റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ മറ്റു ഒന്നും കൊടുക്കില്ലല്ലോ അപ്പോൾ സ്ക്വയർ തന്നെ അതാണ് ഞാനിവിടെ രണ്ട് വാല്യൂം സെയിം തന്നെ കൊടുത്തത് സോ ഇത് നമുക്ക് ഒരു സ്ക്വയർ ഇമേജ് കിട്ടിയിട്ടുണ്ട് സോ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കസ്റ്റം ഇമേജ് കൊടുത്ത് നോക്കാം ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പ്രൊജക്റ്റിൽ തന്നെയുള്ള ഇമേജാണ് അതിനുവേണ്ടി ഞാനിവിടെ ലെഫ്റ്റ് സൈഡ് പോയിട്ട് ഇതൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു ഓക്കെ സോ ഇതിനെക്കുറിച്ച് നമ്മൾ ചെറുതായിട്ട് ഇപ്പോൾ പറയാം അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കിവിടെ ഒരു കസ്റ്റം ഇമേജ് കൊടുത്ത് നോക്കാം നിങ്ങളെല്ലാവരും അത് ഈ കസ്റ്റം ഇമേജ് കൊടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റിലാണെന്നറിയാം കാരണം ഞാനും തന്നെ ഫസ്റ്റ് ടൈം ആൻഡ്രോയിഡ് പഠിച്ചപ്പോൾ എൻ്റെ ആവശ്യം അതൊക്കെ തന്നെ ആയിരുന്നു എൻ്റെ ഒരു പേരും എൻ്റെ ഒരു ഇമേജും കൊടുത്തിട്ട് എൻ്റെ ആപ്ലിക്കേഷനാണെന്ന് പറഞ്ഞു നടക്കലായിരുന്നു സോ ഞാൻ എന്ത് ചെയ്യുന്നു ഒരു എക്സാമ്പിൾ ഇമേജ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാം ഓക്കെ സോ ഞാനിവിടെ ഇപ്പോൾ നെറ്റിൽ ഒരു ഇമേജ് എടുത്തിട്ടുണ്ട് സോ മൈ ഐക്കൺ എന്ന ഒരു JPEG ഫോർമാറ്റിലുള്ള ഇമേജാണ് ഇതിൽ നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ളത് JPEG സപ്പോർട്ടാണ് PNG സപ്പോർട്ടാണ് WebP ഫോർമാറ്റ് സപ്പോർട്ടാണ് PSD സപ്പോർട്ടാണ് പക്ഷേ PSD യൂസ് ചെയ്യേണ്ട ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് JPEGO അല്ലെങ്കിൽ PNG ആണ് അതിൽ ഞാൻ സജസ്റ്റ് ചെയ്യൽ PNG അല്ലെങ്കിൽ WebP ഫോർമാറ്റാണ് ഇതിപ്പോൾ ഒരു ഓക്കെ ഒരു സാമ്പിൾ ഐക്കൺ ഞാനതിനെ കോപ്പി ചെയ്യുന്നു ഇനി ഈ ഡ്രോവബിൾ എന്ന ഫോൾഡറിലാണ് നമ്മളുടെ റിസോഴ്സസ് ഫയൽ എല്ലാം ആഡ് ചെയ്യൽ നമ്മളുടെ ഇമേജസ് ഫയലെല്ലാം ഈ ഡ്രോവബിളിലാണ് ആഡ് ചെയ്യൽ പക്ഷേ വീഡിയോ ഫയൽ ആഡ് ചെയ്യുമ്പോൾ ഡ്രോവബിളിലല്ല ഓഡിയോ ഫയൽ ആഡ് ചെയ്യുമ്പോഴും ഡ്രോവബിൾ ഫോൾഡറിലല്ല ഓക്കെ ഞാൻ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അത് പേസ്റ്റ് ചെയ്യുന്നു ഈ ഡ്രോവബിൾ അതുപോലെ തന്നെ ഡ്രോവബിൾ V24 എന്നുണ്ട് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡ്രോവബിൾ എന്ന ഫോൾഡറിലാണ് നമ്മൾ ഇമേജസ് ആഡ് ചെയ്യേണ്ടത് V24 ഓക്കെ ഇനി ഓക്കെ അടിക്കുന്നു അപ്പോൾ ഇവിടെ അതിൻ്റെ ഐക്കണിൻ്റെ നെയിം ചേഞ്ച് ചെയ്യണമെന്ന് ചോദിക്കുന്നു ഇപ്പം ഞാനിപ്പോൾ 8 വേണ്ട നോർമലായിട്ട് മൈ ഇമേജ് എന്ന് കൊടുക്കുന്നു ഓക്കെ അടിക്കുന്നു സോ ഇവിടെ എൻ്റെ ഇമേജ് ഉണ്ട് ഇനി നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ പോയാൽ ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഇമേജ് ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഈ റൈറ്റ് സൈഡ് ടോപ്പിൽ കാണിക്കും ഇതിൻ്റെ റെസൊല്യൂഷൻ അതുപോലെ തന്നെ കളർ ബിറ്റ് എത്ര ഉണ്ട് അതുപോലെ തന്നെ സൈസും ഉണ്ട് നിങ്ങൾ ഇമേജ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയും സൈസുള്ള ഇമേജ് ഒരിക്കലും സെലക്ട് ചെയ്യരുത് കാരണം അത് നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ പെർഫോമൻസിനെ സാരമായിട്ട് ബാധിക്കും അതുപോലെ തന്നെ ഞാൻ സൈസ് കൊണ്ട് ഉദ്ദേശിച്ചത് അതിൻ്റെ റെസൊല്യൂഷനാണ് സൈസ് നിങ്ങൾക്ക് 44 ഒരു ആവറേജ് സൈസാണ് ഇതിൽ ഞാനിപ്പോൾ ഈ എക്സാമ്പിളിന് വേണ്ടി മാത്രം യൂസ് ചെയ്യണം ഈ ഒരു ഇമേജ് എനിവേ ആ ഇമേജ് ഞാനിവിടെ ഇതാണ് SRC കോമ്പാക്റ്റ് ഞാൻ ഈ ഒരു കോഡ് ഒഴിവാക്കുന്നു കാരണം നമ്മൾ ഈ കോഡ് ഈ ആപ്പ് SRC കോമ്പാക്റ്റ് എന്നുള്ള യൂസ് ചെയ്യൽ നമ്മളുടെ വെക്റ്റർ ഫോർമാറ്റ് ഇമേജിനൊക്കെയാണ് കൂടുതലും അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇവിടുന്ന് ഒഴിവാക്കുന്നു സോ ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇമേജിനെ ഈ ഒരു ഇമേജ് വ്യൂവിലേക്ക് ആഡ് ചെയ്യണം അല്ലേ അതിന് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആൻഡ്രോയിഡ് SRC ഓക്കെ SRC എന്ന് വെച്ചാൽ സോസ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് റിസോഴ്സ് ഇല്ല അതുപോലെ തന്നെ ഇനി അറ്റ് ഡ്രോവബിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതാണ് മൈ അണ്ടർസ്കോർ ഇമേജ് ഈ ഒരു ഇമേജാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അതിൻ്റെ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ ഇമേജ് നെയിം മാത്രം ആഡ് ചെയ്താൽ മതി സോ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം ആ ഇമേജ് ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇത് മാച്ച് പേരൻറ്റ് കൊടുക്കുന്നു സോ ആ ഇമേജ് സ്ട്രെച്ച് ചെയ്തിട്ട് എൻഡ് ടു എൻഡ് ആയിട്ടുണ്ട് സോ ഇതാണ് ഇപ്പോൾ ആ ഇമേജ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ടെക്സ്റ്റ് വ്യൂ ഒന്ന് റിമൂവ് ചെയ്യാം നമുക്ക് ഈ ഇമേജിലേക്ക് ഫോക്കസ് ചെയ്യാം ഇനി ഇമേജിൻ്റെ ഒരു അട്രിബ്യൂട്ടാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും ID കൊടുത്തു പിന്നെ ID ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിഡ്ത്ത് ഹൈറ്റ് സോഴ്സ് ഫയൽ ഓക്കെ ഇത്ര ആഡ് ചെയ്തു ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സ്കെയിൽ ടൈപ്പാണ് ഈ സ്കെയിൽ ടൈപ്പ് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നോക്കാം ഈ ഞാൻ ഫസ്റ്റ് സെൻറ്റർ ക്രോപ്പ് സെലക്ട് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഇമേജ് ക്രോപ്പ് ചെയ്ത് ഫിറ്റായി നിന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇത് ചേഞ്ച് ചെയ്തിട്ട് സെൻറ്റർ കൊടുക്കുന്നു. അപ്പോൾ ആ ഇമേജിൻ്റെ സെൻറ്റർ ക്രോപ്പ് ആയിട്ടുണ്ട്. ഇനി സെൻറ്റർ ഇൻസൈഡ് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് കിട്ടും. ഇനി ഫിറ്റ് സെൻറ്റർ കൊടുക്കുന്നു. അതിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് കാണില്ല, കാരണം ഇതെല്ലാം നമ്മളുടെ ഹൈറ്റ് വിടുത്തിൻ്റെ ബേസ് ആയിരിക്കും. ഞാനിപ്പോൾ ഈ 250 എന്നുള്ളത് 550 കൊടുക്കുന്നു. ഓക്കെ, ഇനി ഞാൻ സെൻറ്റർ ക്രോപ്പ് കൊടുക്കുമ്പോൾ സെൻറ്റർ ക്രോപ്പാണ് നമ്മൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ സെൻറ്റർ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ആ ഇമേജിൻ്റെ ഹൈറ്റ് എത്രയാണോ വിടുത്ത് എത്രയാണോ അതിൻ്റെ ബേസ് ആയിട്ട് ആ ഇമേജിനെ എക്സ്പാൻഡ് ചെയ്യും. എങ്ങനെ? അതിൻ്റെ രണ്ട് എല്ലാ കോർണേഴ്സും ഒരുപോലെ തന്നെ ടച്ച് ആവുന്ന വരെ. വേറൊരു അത് ഫിൽ ചെയ്യും എന്ന് വെച്ചാൽ ഫിൽ ചെയ്യും. അതിന് എക്സ്ട്രാ ഗ്യാപ്പ് പിന്നെ ഉണ്ടാവില്ല. ഓക്കെ, ഇതിൽ നമുക്ക് ഫിറ്റ് XY കൊടുക്കാം. എന്ന് വെച്ചാൽ ആ ഇമേജിനെ വലിച്ചു നീട്ടി സ്ട്രെച്ച് ചെയ്ത് ഈ സെൻറ്റർ ക്രോപ്പ് ചെയ്യുന്ന അതുപോലെ തന്നെ ഫിറ്റ് സ്ക്രീനിൽ ഫിറ്റായിരിക്കും. അതിന് പിന്നെ ഏത് സൈഡിലും സ്പേസ് ഉണ്ടാവില്ല. സോ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഓരോന്ന് ചെയ്യാം. ഞാനതിൽ സെൻറ്റർ ക്രോപ്പാണ് എപ്പോഴും പറയൽ യൂസ് ചെയ്യാൻ. ഇനി ഇത് ഞാൻ ഈ സ്കെയിൽ ടൈപ്പ് എന്ന അട്രിബ്യൂട്ട് ഒഴിവാക്കുന്നു. ഇനി നമുക്ക് ചിലപ്പോൾ ഉള്ള കേസാണ് നമുക്ക് ഇമേജ് ഫുള്ളായിട്ട് ഇത് ഡിസ്പ്ലേ ചെയ്യിക്കണം. പക്ഷേ നമുക്ക് സൈസ് ഓരോ ഡിവൈസിലും തന്നെ നമുക്കറിയില്ല, ഓരോ ഡിവൈസിനും ഓരോ സ്ക്രീൻ സൈസാണ്. അപ്പോൾ നമുക്ക് ഹൈറ്റ് മാനുവലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കേസിൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഹൈറ്റ് എന്നുള്ളത് റാപ്പ് കണ്ടൻറ് ഇടാം. ഏതായാലും നമുക്ക് മാച്ച് പേരൻ്റ് ആയിരിക്കണം വിടുത്ത്, കാരണം ഒരു എൻഡ് ടു മറ്റേ എൻഡ് വരെ സ്ക്രീന് സ്ട്രെച്ച് ആവണമല്ലോ ഇമേജ്. ഇപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഫുൾ സ്ക്രീൻ തന്നെ എടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഇഷ്യൂ ഫിക്സ് ചെയ്യാൻ, അതായത് ഇതിൻ്റെ വിടുത്ത് പെർഫെക്റ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ഹൈറ്റും പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അട്രിബ്യൂട്ടാണ് ആൻഡ്രോയിഡ് അഡ്ജസ്റ്റ് ടു വ്യൂ ബൗണ്ട്. ഓക്കെ, ഇത് ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണാം സ്ട്രെച്ച് ആയിട്ടുണ്ട്, ഹൈറ്റ് അതിന് വേണ്ടത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഈ ഒരു അഡ്ജസ്റ്റ് വ്യൂ ബൗണ്ട് എന്നുള്ള ഈ ഒരു അട്രിബ്യൂട്ട് നമ്മൾ ട്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ അത് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. ഇനി ഞാൻ ഈ റിലേറ്റീവ് ലേഔട്ടിനെ റിപ്ലേസ് ചെയ്ത് ലീനിയർ ലേഔട്ട് യൂസ് ചെയ്യുന്നു. കാരണം ഞാനിപ്പോൾ ഈ ലീനിയർ ലേഔട്ട് യൂസ് ചെയ്യാനുള്ള കാരണം ഓരോ ലേഔട്ടിനും അതിൻ്റേതായ പ്രിഫറൻസ് ഉണ്ട്. ഈ ലീനിയർ ലേഔട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് വ്യൂ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഞാനിതിനെ ഈ ലീനിയർ ലേഔട്ട് യൂസ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്നേക്ക് നമ്മൾ വെർട്ടിക്കലായിട്ട് അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് ഇതിൽ ഡാറ്റ ലിസ്റ്റ് ചെയ്യണം. ഞാനിപ്പോൾ വെർട്ടിക്കലായി കൊടുത്തുകൊണ്ട് ഒന്ന് അതിൻ്റെ താഴെ അടുത്ത വ്യൂ അങ്ങനെയാണ് വരൽ. ഇനി വെർട്ടിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വ്യൂ ഇവിടെ, അടുത്ത വ്യൂ ഇവിടെ, അടുത്തത് അതിൻ്റെ അപ്പുറത്ത്, അങ്ങനെ ഹൊറിസോണ്ടലായിട്ട് പോകും. വെർട്ടിക്കലായി വരണമെങ്കിൽ വെർട്ടിക്കൽ ഓറിയൻറ്റേഷൻ വെർട്ടിക്കൽ സെറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഇമേജ്, അത് കഴിഞ്ഞ് അടുത്ത വ്യൂ. ഇനി ഞാൻ ഇതിനെ തന്നെ റിപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതെനിക്ക് എത്ര കോപ്പി ചെയ്യുന്നോ അത്രത്തോളം ഓരോന്നായിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരമായിട്ട് മനസ്സിലാക്കിയത് കുറച്ച് വ്യൂസും കുറച്ച് റൂട്ടായിട്ടുള്ള ലേഔട്ടും പിന്നെ അതിൻ്റെ ചെറുതായിട്ടുള്ള അട്രിബ്യൂട്ടുകളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ID ആണ്. ഓക്കെ, ID എല്ലാത്തിലും ID നമുക്ക് സെറ്റ് ചെയ്യാം. ID എപ്പോഴും യുണീക്ക് ആയിരിക്കണം. ഇങ്ങനെ ഒരു ലേഔട്ടിൻ്റെ ഉള്ളിൽ വേറെ ലേഔട്ടിൽ സെയിം ID യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു ലേഔട്ടിൽ ഉള്ള എല്ലാ IDസും യുണീക്ക് ആയിരിക്കണം. ഈ ID റെപ്രസെൻ്റ് ചെയ്താണ് നമ്മൾ ഈ മെയിൻ ആക്ടിവിറ്റി എന്ന ഈ ജാവ ക്ലാസ്സിൽ ഓരോ വ്യൂസിനെയും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിൽ ഇമേജ് വ്യൂക്ക് ഇമേജ് വ്യൂ എന്നുള്ളൊരു ID ഉണ്ട്. ഈ ടെക്സ്റ്റ് വ്യൂക്ക് ID കൊടുത്തിട്ടില്ല. ഇനി ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു ബട്ടൺ കൂടി ഇതിലേക്ക് എടുത്തിടാം. ഒരു ബട്ടനെ ഞാൻ എവിടെയെങ്കിലും ആഡ് ചെയ്യുന്നു. സോ ബട്ടൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ മാത്രം. ബട്ടണിന് ഒരു ID ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ID കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ലോവർ കേസിൽ സ്റ്റാർട്ട് ചെയ്യാം. മൈ ബട്ടൺ ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, മൈ പിന്നെ അടുത്ത വേർഡ് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ക്യാപിറ്റൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ റീഡിങ് ചെയ്യാൻ പറ്റും ഇപ്പോൾ മൈ ബട്ടൺ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട് അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റ് വ്യൂ ഉണ്ട് ഇമേജ് വ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഇമേജ് വ്യൂ ഉണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബട്ടണിനെ നമ്മളുടെ ഈ മെയിൻ ആക്ടിവിറ്റിയിലേക്ക് ലിങ്ക് ചെയ്യാൻ പോകണം ഞാൻ പറഞ്ഞു നമ്മളുടെ എല്ലാ കാര്യവും മെയിൻ ആക്ടിവിറ്റി ആയിട്ട് ലിങ്ക്ഡ് ആണ് ഇപ്പോൾ നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല തന്നെ ഇത് ഇപ്പോഴും നമ്മളുടെ മെയിൻ ആക്ടിവിറ്റി ആയിട്ട് ലിങ്ക്ഡ് തന്നെയാണ് അതെങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഈ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവയിലേക്ക് പോകുന്നു ഇതിൽ ഫസ്റ്റായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മളുടെ പാക്കേജ് നെയിമാണ് പിന്നെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചെറിയ ലൈബ്രറി അതായത് ആപ്പ് കോമ്പാക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ലൈബ്രറി പിന്നെ ഒരു ബണ്ടിലുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നെ പഠിക്കും പിന്നെ പബ്ലിക് ക്ലാസ് മെയിൻ ആക്ടിവിറ്റി എക്സ്റ്റെൻഡ് ആപ്പ് കോമ്പാക്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഓൺ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡാണിത് അതിന് യൂസ് ചെയ്യുന്ന ടൈപ്പ് പ്രൊട്ടക്റ്റഡ് ആണ് വോയിഡാണ് വോയിഡ് എന്ന് പറഞ്ഞാൽ അതൊന്നും റിട്ടേൺ ചെയ്യില്ല ഇതൊക്കെ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങൾ പഠിക്കാം ബണ്ടിലുണ്ട് പിന്നെ സെറ്റ് കണ്ടൻറ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതിൽ ആർ ഡോട്ട് ലേഔട്ട് ഡോട്ട് ആക്ടിവിറ്റി അണ്ടർസ്കോർ മെയിൻ കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ആക്ടിവിറ്റി അണ്ടർസ്കോർ മെയിൻ ഡോട്ട് XML എന്ന് പറഞ്ഞാൽ ആ ഒരു ലേഔട്ടിനെ ഇതിലേക്ക് ലിങ്ക് ചെയ്തത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഓക്കെ സെറ്റ് കണ്ടൻറ് വ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജാവയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേയൊക്കെ ഒരു ഇംഗ്ലീഷ് ടൈപ്പ് തന്നെയാണ് അതിലിപ്പോൾ സെറ്റ് ചെയ്യുക കണ്ടൻറ്റ് ഏത് കണ്ടൻറ്റ് ആ ലേഔട്ട് ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ള കണ്ടൻറ്റ് ആ കണ്ടൻറ്റ് വ്യൂ ഓക്കെ ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ള ആ ലേഔട്ടിനെ സെറ്റ് ചെയ്യുക ഏതിന് ഈ ഒരു മെയിൻ ആക്ടിവിറ്റി എന്ന ഈ ഒരു ജാവ ക്ലാസ്സിന് അതിന് നമ്മളെങ്ങനെയാണ് ഈ ആക്ടിവിറ്റി അണ്ടർസ്കോർ മെയിനിലേക്ക് എത്തുന്നതെന്ന് വെച്ചാൽ ആർ എന്ന് പറഞ്ഞാൽ റിസോഴ്സ് ഈ റിസോഴ്സ് എന്ന് കാണേണ്ട ഈ ഒരു സംഭവമാണ് ആർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യേണ്ടത് ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഈ ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോൾഡറാണ് അതിലുള്ള ആക്ടിവിറ്റി അണ്ടർസ്കോർ മെയിൻ ഡോട്ട് XML എന്നുള്ള നമ്മൾ ഇതിൻ്റെ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാൻ പോകുന്നില്ല ജസ്റ്റ് അതിനെ നെയിം കൊണ്ട് തന്നെ റെപ്രസെൻ്റ് ചെയ്യുക അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാം യുണീക്കായിരിക്കണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ മൈ ഇമേജ് എന്നുള്ളത് വേറൊരു ഇമേജിനും ഈ സെയിം പേര് കൊടുത്ത് ഈ ഡ്രോബിളിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം യുണീക്കായിരിക്കണം നമ്മളതിനെ പേര് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മൈ ഇമേജ് അണ്ടർസ്കോർ 1 എന്നോ 2 എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം അത് പ്രോബ്ലം ഇല്ല അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളുടെ ലേഔട്ടിനെ ഈ മെയിൻ ആക്ടിവിറ്റിയിലേക്ക് ലിങ്ക് ചെയ്തു അല്ലേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബട്ടന് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ആക്ഷനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മൾ ജാവയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കും ഇതിൽ ലേഔട്ടും അതിൻ്റെ ചെറിയൊരു ഭാഗമായിട്ട് ID കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ അത് ചെയ്യാൻ പോകുന്നത് സോ ഞാൻ എന്ത് ചെയ്യുന്നു മൈ ബട്ടൺ എന്നുള്ള ID വെച്ച് ഈ ബട്ടണിനെ ഞാൻ മെയിൻ ആക്ടിവിറ്റിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നു അതിനെ ഞാനിപ്പോൾ ഇവിടെയാണ് നമ്മളുടെ കോഡെല്ലാം എഴുതുക നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചും കൂടി കഴിഞ്ഞാൽ പഠിക്കൂട്ടോ അതിനു മുമ്പ് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ബട്ടൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതൊന്ന് കാണിക്കാനാണ് അതിന് ബട്ടൺ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് വിഡ്ജറ്റാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തത് അതിന് ഡബിൾ ക്ലിക്ക് ചെയ്തു നോർമലായിട്ട് നിങ്ങൾ ബട്ടൺ ടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചുതരാം ബട്ടൺ ഇതുപോലെ ഉണ്ടാവും ഇത് ഞാൻ ഇവിടുന്ന് ഒഴിവാക്കാം നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ കാണിക്കും റെഡ് കളറായിട്ട് അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ബട്ടൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലാസ്സിനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ 2 ആപ്പ് കോമ്പാക്റ്റ് ആക്ടിവിറ്റി ഇമ്പോർട്ടഡ് ആണ് ബണ്ടിൽ ഇമ്പോർട്ടഡ് ആണ് ഇനി ഈ ബട്ടണിനെ ഇമ്പോർട്ട് ചെയ്യണം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ബട്ടൺ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒന്നിക്ക് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ എൻ്റർ അടിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇമ്പോർട്ട് ആവും വിഡ്ജറ്റ് ബട്ടൺ ഇമ്പോർട്ടായി ഇനി നിങ്ങൾ എൻ്റർ ഒന്നും അടിച്ചില്ല നിങ്ങൾക്ക് റെഡ് കളറിലാണ് വന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അപ്പോൾ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ആൾട്ട് എൻ്റർ അടിക്കുക ഓക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ലെഫ്റ്റ് ആൾട്ട് പിന്നെ സെൻറ്ററിലുള്ള എൻ്റർ അടിക്കുക എന്നിട്ട് ഇമ്പോർട്ട് ക്ലാസ് എന്നുള്ള അതിമൊന്ന് ക്ലിക്ക് ചെയ്താൽ അതിവിടെ ആഡ് ആവും ഓക്കെ ഇനി വേരിയബിൾ നെയിം വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ബട്ടൺ ക്ലാസ് യൂസ് ചെയ്യുന്നത് അതിനൊരു പേര് കൊടുക്കണം എല്ലാത്തിനും യൂണീക്ക് ID വേണം വേരിയബിളും ഒരു യൂണീക്ക് ID ആയിരിക്കണം കാരണം നമ്മൾ കൂടുതൽ ബട്ടൺ യൂസ് ചെയ്യുമ്പോൾ ഒരു ബട്ടണിനെ ബട്ടൺ 1 ബട്ടൺ 2 ബട്ടൺ 3 എന്ന് എഴുതണം അല്ലാതെ എല്ലാം ഒറ്റ ബട്ടണല്ല ക്ലാസ് ഒന്നായിരിക്കും പക്ഷേ അതിലുള്ള വേരിയബിൾ വ്യത്യസ്തമായിരിക്കും ഞാനിതിനെ മൈ ബട്ടൺ എന്ന് കൊടുത്തു പിന്നൊരു കാര്യം വേരിയബിൾ നെയിമും അതുപോലെ തന്നെ IDയും ഈ IDയും സെയിം ആയിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല രണ്ടും സെപ്പറേറ്റ് ആണ് പക്ഷേ നമ്മളതിനെ ലിങ്ക് ചെയ്യുന്നു എന്ന് മാത്രം സപ്പോസ് ഞാനിത് മാറ്റിയിട്ട് സൂപ്പർ ബട്ടൺ എന്ന് കൊടുത്തു ഈ സൂപ്പർ എന്നുള്ള ഈ ഒരു വേർഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അത് ഇവിടെ നമ്മളുടെ ഈ ഒരു സൂപ്പറായിട്ട് ലിങ്ക് ആവരുത്. ഓക്കെ, ഞാനിപ്പോൾ ഇത് ചേഞ്ച് ചെയ്തിട്ട് വേറെ എന്തിപ്പോൾ കൊടുക്കാൻ പറ്റാം, ക്ലിക്ക് മീ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇത് നല്ലൊരു എക്സാമ്പിളാണ്. ക്ലിക്ക് മീ എന്ന് കൊടുത്തിട്ട് ഈക്വൽ ടു ഇടുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വേരിയബിളിനെ നമ്മളുടെ ലേ ഔട്ടിലുള്ള ബട്ടണായിട്ട് ലിങ്ക് ചെയ്യാൻ പോണ്. അതിൽ ഫൈൻഡ് ചെയ്യണം, ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി എന്നുള്ള ഈ മെത്തേഡ്. ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം, അല്ലാതെ ഇത് എങ്ങനെയാണ് വന്ന് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ തൽക്കാലം അറിയണ്ട. ഈ ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി എന്നുള്ളത് കൊണ്ട് യൂസ് ചെയ്യുന്നത് ഇതെന്തിനാണെന്ന് വെച്ചാൽ, ഇത് യൂസ് ചെയ്തിട്ട് ഐ ഡി നമ്മൾ ഫൈൻഡ് ചെയ്യും. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത് തന്നെ, വ്യൂവിനെ ഐ ഡി വെച്ച് ഫൈൻഡ് ചെയ്യും. നമ്മളുടെ ഇവിടുത്തെ ഈ ബട്ടൺ എന്ന് പറയുന്ന വ്യൂവിനെ അതിൻ്റെ ഐ ഡി വെച്ചിട്ട് ഫൈൻഡ് ചെയ്യും. അതിൻ്റെ ഐ ഡി മൈ ബട്ടൺ എന്നുള്ളതാണ്. അപ്പോൾ അത് ഇവിടെ ആഡ് ചെയ്താൽ മതി. ഇനി നമ്മൾ മൈ ബട്ടൺ ഞാൻ പറഞ്ഞല്ലേ, പല ലേ ഔട്ടിലും മൈ ബട്ടൺ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് അതിനെ ഡിഫറെൻ്റ് ആക്കി എടുക്കാനാണ് ആർ ഡോട്ട് ഐ ഡി ഡോട്ട് മൈ ബട്ടൺ. അപ്പോൾ ഈ ഒരു ജാവ ക്ലാസ്സിനോട് ലിങ്ക് ചെയ്ത് ലേ ഔട്ടിലുള്ള മൈ ബട്ടൺ മാത്രമേ അത് പിക്ക് ചെയ്യുള്ളൂ. അതിന് റിസോഴ്സ്, പിന്നെ അതിലുള്ള ഐ ഡി, ആ ഐ ഡി മൈ ബട്ടൺ. ഓക്കെ, ഞങ്ങൾ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെമിക്കോളൻ, ജാവയിൽ സെമിക്കോളൻ നിർബന്ധമാണ്, ഞാനത് ആഡ് ചെയ്യുന്നു. ഇനി അടുത്ത ലൈനിലേക്ക് വരുന്നു. ഇനി ഈ ക്ലിക്ക് മീ എന്നുള്ള നമ്മളുടെ ഈ ഒരു ബട്ടണ്, വേരിയബിൾ നെയിമുള്ള ഈ ഒരു ബട്ടണ് നമ്മളുടെ ലേ ഔട്ടിലെ മൈ ബട്ടൺ എന്ന ഒരു വ്യൂവിനെ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വല്ല ആക്ഷനും നടക്കണം അല്ലേ, അതിന് ക്ലിക്ക് മീ. ഇനി നമ്മൾ ബട്ടണിനെ ആക്സസ് ചെയ്യാൻ പോകുന്ന ഈ വേരിയബിൾ നെയിം വഴിയാണ്, അല്ലാതെ ഓരോ ടൈമിലും നമ്മൾ ബട്ടണ് പിന്നെ ക്ലിക്ക് മീ ഇതൊന്നും ആഡ് ചെയ്യണ്ട. ജസ്റ്റ് ഈ വേരിയബിൾ നെയിം കോൾ ചെയ്തിട്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യും, ബട്ടണിനെ ഇൻവോക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഇനി ഒരു മെത്തേഡ് പറയാം, സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ. ഈ ഓൺ ക്ലിക്ക് എന്നുള്ളത് നിങ്ങളിപ്പോൾ എന്താ പറയുക, HTML അല്ല, നമ്മളുടെ ജാവാ സ്ക്രിപ്റ്റ് പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഓൺ ക്ലിക്ക് എല്ലാം ഫെമിലിയർ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് പഠിച്ച ആളാണെങ്കിലും ഇവൻ്റ് ക്ലിക്ക് അല്ലെങ്കിൽ ഓൺ ക്ലിക്കൊക്കെ ഫെമിലിയർ ആയിരിക്കും. സോ ഈ ഓൺ ക്ലിക്ക് എന്നുള്ളത് വഴിയാണ് നമ്മളുടെ ഈ ഒരു ബട്ടണിന് നമ്മളൊരു ആക്ഷൻ കൊടുക്കൽ. സോ ന്യൂ ഓൺ ക്ലിക്ക് ലിസണർ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ്. ഓക്കെ, സോ ഇത്രയും കാര്യം വന്നിട്ടുണ്ട്. ഈ ഓൺ ക്ലിക്ക് എന്ന ഈ ഒരു പബ്ലിക് മെത്തേഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇനി ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കൽ. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ പഠിക്കോട്ടെ, നമ്മൾ നോക്കട്ടെ. ഇനി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാം. ഇപ്പം നമ്മൾ ബേസിക്കായിട്ട് ഓൺ ക്ലിക്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ വരും ദിവസങ്ങളിൽ നമ്മളെങ്ങനെ അറിയുമോ, മെല്ലെ മെല്ലെ ഓരോന്നിച്ച് പഠിച്ചു വരുമ്പോൾ അവസാനം ഇതിനോട് ബന്ധമില്ലാത്ത പഠിപ്പിച്ച് അവസാനം ഇത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. അതാണ് ഇതിൻ്റെ ഒരു സംഭവം. ഞാൻ പഠിച്ച ടൈമിലും ഇതെന്താണ് അതെന്താണെന്നുള്ള ചിന്ത വന്നിരുന്നു. പക്ഷേ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ച് അവസാനം പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും ആ അതിങ്ങനെയാണല്ലോ വന്നത്, ഇതിങ്ങനെയാണല്ലോ എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, സോ ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ പബ്ലിക് വോയിഡും ഇതിലേക്കൊന്നും കടക്കണമെന്നില്ല. ജസ്റ്റ് ഇവിടെ ഈ ഒരു ഇതിൻ്റെ ഈ ഒരു സ്പേസിലാണ് ഈ രണ്ട് കേളി ബ്രേസസിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ്, അതാണ് ഒരു ബട്ടണിന് ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള ആക്ഷൻ കൊടുക്കൽ. അത്രമാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പോൾ ഇവിടെ ആക്ഷന് കൊടുക്കാൻ ഞാൻ ടോസ്റ്റ് യൂസ് ചെയ്യുന്നു, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പഠിക്കാം. ഞാൻ ഈ ടെക്സ്റ്റ് സൈസ് ഒന്ന് കുറക്കാം. ടോസ്റ്റ്, ഞാൻ വളരെ ഫാസ്റ്റ് ചെയ്തു അല്ലേ. ടോസ്റ്റ്, ഈ ടോസ്റ്റിൽ ക്രിയേറ്റ് ന്യൂ ടോസ്റ്റ് എന്ന് ഫുള്ള് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ക്രിയേറ്റ് രണ്ട് ഓപ്ഷൻ വരും. ഇതിൽ ക്രിയേറ്റ് ന്യൂ ടോസ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വേണ്ടതെല്ലാം ടൈപ്പ് ചെയ്യും. അതാണ് ഈ ഇൻ്റലിജ ഐ ഡിയുടെ ഒരു പ്രത്യേകത. ഒന്നുകൂടി നമുക്ക് യൂസർ ഫ്രണ്ട്ലിയാണ്, ബിഗിനർ ഫ്രണ്ട്ലിയാണ്, നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൽ കോഡിങ് ചെയ്യാം. കാരണം നമ്മളൊന്ന് മനസ്സിൽ ഇരുത്തുമ്പോൾ തന്നെ അതിൻ്റെ ബാക്കി അത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നമുക്ക് കാണിച്ചു തരും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ എടുത്ത് എൻ്റർ അടിക്കുന്നു. സോ ഇവിടെ ടോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ മേക്ക് ടെക്സ്റ്റ് എന്നൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്നും നിങ്ങളിപ്പോൾ പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ബട്ടൻ്റെ ആക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രമാണ് ഈ ടോസ്റ്റ്. ഈ ടെക്സ്റ്റ് എന്നുള്ളടത്ത് എന്തും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ സപ്പോസ് ABCD ഹലോ സാബിത്ത്, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സാമ്പിൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. ഇപ്പോൾ ഇതിൽ ഇതൊന്നും നിങ്ങളിപ്പോൾ അറിഞ്ഞിരിക്കേണ്ട, വരും ദിവസങ്ങളിൽ നമ്മൾ ടോസ്റ്റ് എന്തായാലും പഠിപ്പിക്കും. ഓക്കെ, ഇതിൽ ഈ ടോസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഒരു മെസ്സേജിനെ പോപ്പപ്പ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക. നമ്മൾ നിങ്ങൾ മുമ്പ് ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മൾ പല രൂപത്തിൽ ഒരു മെസ്സേജ് ബോക്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യിക്കും. ഇത് മെസ്സേജ് ബോക്സ് അല്ല, പകരം മെസ്സേജ് നമ്മളിപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഡൗൺലോഡിങ് ഫയൽ എന്ന് പറഞ്ഞിട്ട് താഴെയായിട്ട് ഇങ്ങനെ ഒരു ബ്ലാക്കിൽ വൈറ്റ് ടെക്സ്റ്റ് ഇങ്ങനെ കാണിക്കുമല്ലോ, അത് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകും. ഏതായാലും അതാണ് ഈ ടോസ്റ്റ്. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, അതിന് ഷോ കൊടുത്തു അവസാനം, ഓക്കെ, പിന്നെ അത് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ഇതൊന്ന് റണ്ണ് ചെയ്ത് നോക്കാം അല്ലേ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തല്ലേ, ഇതൊന്ന് റണ്ണ് ചെയ്ത് നോക്കാം. സോ നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത എമുലേറ്റർ വഴിയാണ് ഇപ്പോൾ റണ്ണ് ചെയ്യുന്നത്. ഇന്നലെ ക്രിയേറ്റ് ചെയ്തതല്ല, പക്ഷേ അതുപോലുള്ളൊരു എമുലേറ്റർ വഴിയാണ് ഇതിപ്പോൾ റണ്ണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ആപ്ലിക്കേഷന്. അതിൽ നമ്മൾ കൊടുത്ത ഇമേജ് വ്യൂ ഉണ്ട്, അതിന് യൂസ് ചെയ്ത കസ്റ്റം ഇമേജ് ഉണ്ട്, ഒരു ടെക്സ്റ്റ് വ്യൂ ഉണ്ട്, ഒരു ബട്ടൺ ഉണ്ട് അല്ലേ. ഇനി ഈ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ABCD ഹലോ സാബിത്ത് എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണാം. അതൊന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു, ഇതാണ് നമ്മളുടെ ടോസ്റ്റ് എന്ന് പറയുന്നത്. അത് എത്ര ക്ലിക്ക് ചെയ്യുന്നു അത്രയും ആ ഒരു വ്യൂ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ടോസ്റ്റ് വരുന്നു. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. നമ്മൾ ഇന്ന് ലീനിയർ ലേ ഔട്ടാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ റിലേറ്റീവ് ലേ ഔട്ടിനെ കുറിച്ച് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി. ലീനിയർ ലേ ഔട്ട്, അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് വ്യൂ, ഇമേജ് വ്യൂ, ബട്ടൺ, ഇതെല്ലാം കണ്ടു. ഇതിൻ്റെ ചില അട്രിബ്യൂട്ട് കണ്ടു. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഈ ഒരു ടെക്സ്റ്റിനെ ചേഞ്ച് ചെയ്യാം, ഈ ഒരു ഇമേജ് വ്യൂ വേറൊരു ഇമേജ് ആക്കി സെറ്റ് ചെയ്യാം, ഇതെല്ലാം ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതെല്ലാം ചെക്ക് ചെയ്യും. ഓക്കെ ഗായ്സ്, സോ ഇന്ന് ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. ഞാൻ വീഡിയോ ലെങ്തി ആയി പോകുന്നുണ്ട്, പക്ഷേ ഞാൻ മാക്സിമം റിലാക്സ്ഡ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. സോ എനിക്ക് തോന്നുന്നു കുറച്ച് സ്ലോ ആണെന്ന് തോന്നുന്നു, കാരണം ഞാൻ എൻ്റെ മറ്റേ ചാനലിലൊക്കെ ആകുമ്പോൾ വീഡിയോസ് ഫാസ്റ്റ് ചെയ്യുമ്പോൾ ചിലർ ഒരു കമൻറ്റിൽ ഇടലുണ്ട്, അതായത് കുറച്ച് സ്ലോയിൽ ചെയ്യണം എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്ലോ ആക്കിയത്. ഏതായാലും സ്റ്റേ സേഫ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. Thank you. Have a good day. Peace out.